ലോകം മുഴുവൻ ആമസോൺ എന്നൊരു വിഷയത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ലോകത്തിൻ്റെ മൊത്തം വിഷയമായിട്ട് മാറുന്നത് എന്നുള്ളൊരു വിഷയമുണ്ട്. കൂടുതൽ ആളുകളും ഇപ്പോൾ ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആമസോൺ ഭൂമിയുടെ ശ്വാസകോശമാണ്, 20% ഓക്സിജൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊരു വിഷയത്തിലാണ്. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി ഒരു സെന്റിമെന്റൽ അപ്രോച്ചിന് വേണ്ടി പറയുന്നതാണ്. കാര്യം കുറേ ഫാക്ച്വൽ എറേഴ്സ് ഉണ്ട് അതിൽ. അങ്ങനെ പറയുന്നതിൽ കുറേ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ കുറേ ഫാക്ച്വൽ എറേഴ്സ് ഉണ്ട്. പക്ഷേ എങ്ങനെയാണത് കൂടുതൽ ഭൂമിയെ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ജീവജാലങ്ങളെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബാധിക്കുന്നതെന്ന് വെച്ചാൽ, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നൊരു വിഷയം ഒരു റിയാലിറ്റിയാണ്. അത് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിൽക്കുന്ന ഇവിടെ അന്തരീക്ഷത്തിലുള്ള കാർബണിനെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാൻ ആമസോൺ മഴക്കാടുകൾക്ക് സാധിക്കുമായിരുന്നു. അതായത് മൊത്തത്തിൽ ഈ ഭൂമിയിലുള്ള കാർബണിൽ അതിൻ്റെ ബില്യൺ കണക്കിലാണ്, അതിൻ്റെ ക്വാർട്ടറിനേക്കാൾ കൂടുതൽ അബ്സോർബ് ചെയ്തിരുന്നത് ആമസോണാണ്. ഈ അബ്സോർബിങ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്ന സമയമാണിപ്പോൾ. ആക്ച്വലി ഈ തീ കത്തുന്നതിന് മുമ്പ് തന്നെ അബ്സോർബിങ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇതിൽ തന്നെ ലോകത്തുള്ള ഇതിനെപ്പറ്റി പഠനം നടത്തുന്നവർ വളരെയധികം ആശങ്ക ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അതിൻ്റെ കൂനുമ കുരു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ തീയും കൂടെ കത്തിരിക്കുന്നത്. വലിയൊരു വിഷയമാണ്, അപ്പോൾ ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യം ഒരു മരം അതിൻ്റെ ആയുഷ്കാലം മുഴുവൻ അതിൻ്റെ ശരീരത്തിൽ ഈ കാർബൺ എന്താ പറയുന്നത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആ മരം നശിക്കുന്നതോടുകൂടെ അത്രയും കാർബൺ അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ഈ ഒരു എമിഷൻ എന്ന് പറയുന്നത് ഈ ആഗോള താപനത്തിന് ഗ്ലോബൽ വാർമിങ്ങിനെ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത്രയധികം കാർബൺ കണ്ടന്റിനെ ആമസോൺ ഇത്രയും നന്നായി അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒന്നും രണ്ടും തീപിടുത്തമല്ല, 2019 മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ 80,000 തീപിടുത്തം ഉണ്ടായിരുന്നതാണ്. എങ്ങനെയാണ് ഈ 80,000 തീപിടുത്തം ഉണ്ടാകുന്നത് വരെ ഒരു ഗവൺമെൻറ്റിനെ നോക്കി നിൽക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. കാര്യം ആമസോൺ എന്ന് പറയുന്നത് 9 പടർന്നു കിടക്കുന്നൊരു മഹാവനമാണ്. അതിൻ്റെ തന്നെ 60% വരുന്നത് ബ്രസീലിലാണ്. അപ്പോൾ ഈ ബ്രസീൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ആമസോണിൽ ഇഷ്ടം പോലെ തവണ ഇപ്പോൾ ഇത്രയും പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് 80,000 ഫോറസ്റ്റ് ഫയർ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിന് അത് നോക്കി നിൽക്കാൻ സാധിച്ചത് എന്നൊരു സംഭവമുണ്ട്. കഴിഞ്ഞ 10 കണക്കെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ഫോറസ്റ്റ് ഫയർ മനുഷ്യനുണ്ടാക്കിയതെന്ന് പറയപ്പെടാവുന്ന തരത്തിലുള്ള ഫോറസ്റ്റ് ഫയർ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള. അത് മാത്രമല്ല ഇപ്പോൾ ഫോറസ്റ്റ് ഇപ്പോൾ ഇത്രയും കത്തിയത് കൊണ്ടാണ് ലോകം മൊത്തം അറിഞ്ഞതും ഇത്രയും വലിയ വിഷയമായതൊക്കെ. അതല്ലാത്ത വലിയ വലിയ വിഷയങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്വർണഖനി എന്ന് പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത് ആമസോണിനകത്ത് ഒരുപാട് നീളത്തിൽ ഒരുപാട് രീതിയിൽ അത്രയും കിണർ പോലെ ആഴത്തിൽ കുഴിച്ചെടുക്കുന്നുണ്ട്, ഖനനം നടത്തുന്നുണ്ട് സ്വർണത്തിന് വേണ്ടിയിട്ട്. അത്രയും മരങ്ങൾ വെട്ടി ആ മണ്ണിനെ അത്രയും എന്താ പറയുന്ന കുഴിച്ച് കുഴിച്ച് കുഴിച്ചിട്ടാണ് ഈ സ്വർണം എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ ഇത് ഒരെണ്ണമല്ല, 2500 താഴെ അനധികൃതമായിട്ടുള്ള സ്വർണ ഖനികൾ ആമസോണിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലാതെ ഗവൺമെൻറ് അണ്ടറിലുള്ള വേറെയും ഖനികളുണ്ട്. അപ്പോൾ അവിടുത്തെ മരങ്ങൾ വെട്ടുന്നു. ഇത്രയും ഒരു കാടിനകത്ത് 2500 അല്ലെങ്കിൽ 2500 സ്വർണ ഖനികൾ അനധികൃതമായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും മരങ്ങൾ വെട്ടിപ്പോകുന്നുണ്ട്, അത്രയും മണ്ണ് കുഴിച്ചെടുക്കപ്പെടുന്നുണ്ട് എന്നത് മാത്രമല്ലാതെ ഇവരിതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെർക്കുറി എന്ന് പറയുന്ന സംഭവം ഈ വേസ്റ്റ് ആവുന്ന സമയത്ത് ഈ തീവരി കാടിൻ്റെ ഉപരിതലത്തിൽ ഒഴിക്കും. ഒഴിക്കുന്നതോടെ ആ മണ്ണ് തരിശാവുകയും അല്ലെങ്കിൽ അതിലെ മൊത്തം ആവാസ വ്യവസ്ഥ തകിടം മറിക്കാനും സാധിക്കുന്നുണ്ട്. അതുപോരാതെ ഈ മെർക്കുറി നേരെ പോയി ആമസോൺ നദിയുടെ പല കൈവഴികളിലും പോയി ചേരുകയും അവിടെ അത് കലരുന്ന സമയത്ത് അതിനകത്തുള്ള മത്സ്യസമ്പത്തിന് ഒരുപാട് ജീവജാലങ്ങൾക്ക് പല പല അസുഖങ്ങൾ വരികയും അവിടുത്തെ ഇൻഡിജിനിയസ് പീപ്പിളായിട്ടുള്ള അവിടുത്തെ ആദിവാസികൾ ഇത് തിന്ന് ജീവിക്കുന്ന ജീവികൾ, മീനിനെയൊക്കെ തിന്ന് ജീവിക്കുന്ന ജീവികൾ, ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള അസുഖങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ 2016 സർക്കാരും ഒരു പരിസ്ഥിതി പ്രവർത്തകരും കൂടെ ചേർന്ന് നടത്തിയ പഠനത്തിൽ റൊറൈമ എന്ന് പറഞ്ഞൊരു ആദിവാസി വിഭാഗത്തിൽ മാരാരോഗങ്ങൾ പലതായി കണ്ടു വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്നതിൻ്റെ ഇരട്ടിയിലധികം, ഉണ്ടാകാൻ പാടുള്ളതിൻ്റെ ഇരട്ടിയിലധികം മെർക്കുറിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്, മെർക്കുറിയായിട്ടുള്ള സമ്പർക്കം ഇവർക്ക് ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയത്. അത് പോരാതെ എന്താ പറയുക, അവർക്ക് പലർക്കും ഉണ്ടായിരുന്ന അസുഖങ്ങളുടെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ മെർക്കുറിയുടെ സമ്പർക്കമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വർണഖനി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിഷയമാണ്, ഇതിനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇത് പോരാതെ അടുത്ത വിഷയമാണ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ക്രമാതീതമായിട്ടാണ് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 2004 കണക്ക് പ്രകാരം ഒരു വർഷം 27,423 ചതുരശ്ര കിലോമീറ്റർ കാട് വെച്ചിട്ട് അവിടുന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുക.
അത് ഇമാജിൻ ചെയ്യാൻ പറ്റും. 27,423 ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഇതേ റേറ്റിൽ പോവുകയാണെങ്കിൽ ആമസോൺ എവിടെ ചെന്ന് എത്തും എന്നൊരു ചോദ്യമാണ്. 1970 നടത്തിയൊരു പഠന പ്രകാരം 41 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ബ്രസീലിൽ മാത്രം ഉണ്ടായിരുന്ന ഫോറസ്റ്റ് 2015 കണക്ക് വന്നപ്പോഴേക്കും അത് 33 ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞു. 3,80,00,000 ജീവികളെ പ്രതിവർഷം അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്നാണ്, അനധികൃതമായിട്ട് കടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്നാണ് അൺഒഫീഷ്യലായിട്ടുള്ള കണക്ക്. ഇത് ഒഫീഷ്യൽ കണക്ക്, കൃത്യമായിട്ട് ഒഫീഷ്യലി ഇതിന് കണക്ക് അറിയാൻ പറ്റില്ലല്ലോ അനധികൃതമായതുകൊണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ കൂടി പോകുന്നതാണ്. 3,80,00,000 എന്ന് പറയുമ്പോൾ അത് മത്സ്യങ്ങളോ അല്ലെങ്കിൽ ജലജീവികളോ നട്ടലുള്ള ജീവികളോ ഇതിൽ ഉൾപ്പെടുന്നില്ല, അതല്ലാത്ത ജീവികളാണ് പറയുന്നത്. അങ്ങനെ ഒരു കാടിൻ്റെ സമ്പത്ത് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള അന്തേവാസികളും കൂടിയതാണ്. ഇത്രയും ജീവികൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ നടക്കുമോ? ഇന്ത്യയും കേരളമൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എത്രമാത്രം ആ കാര്യത്തിലൊക്കെ ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാര്യം ഇത്രയൊക്കെ ജീവികളെ അനധികൃതമായിട്ട് കൊണ്ടുപോകാൻ അവിടെ പറ്റുമോ? എന്തുകൊണ്ടാണ് ബ്രസീലിയൻ ആമസോണിൽ ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്? അതിന് ഒറ്റ ഉത്തരവുള്ള അവിടുത്തെ ഗവൺമെൻറ്, അവിടുത്തെ ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ല, ഈ കാര്യങ്ങളിൽ ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ല. രണ്ടാമത്തെ കാര്യം അവിടുത്തെ ഗവൺമെൻറ്, ഇപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ എന്താണ് ബോൾസോനാരോ, ഈ പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിൽ കയറുന്ന അവിടെ ആരും വിചാരിച്ചിരുന്നില്ല. അധികാരത്തിൽ കയറിയത് തന്നെ മൈനിങ് ലീഗലാക്കി തരാം എന്നുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്തായിരുന്നു. ഇവഞ്ചലിസ്റ്റുകളും അതുപോലെ അഗ്രി ബിസിനസ്സുകാരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് അധികാരത്തിൽ കയറിയ ഒരു മനുഷ്യനാണ്. മൈനിങ് ലീഗലാക്കി തരാം എന്ന ഒരു വാഗ്ദാനത്തോടുകൂടി അധികാരത്തിൽ കയറിയ ഒരു മനുഷ്യൻ അത് പ്രാവർത്തികമാക്കാനാണല്ലോ നോക്കുള്ളൂ. അപ്പോൾ അതൊരു എന്താ പറയുന്ന ഒരു അത്ഭുതമല്ല ആ കാര്യത്തിൽ. പുള്ളിക്കാരൻ അധികാരത്തിൽ കയറി മാസങ്ങൾക്കുള്ളിൽ ഗോൾഡ് മൈനേഴ്സ്, മൈനിങ് ചെയ്യുന്നവർ ആമസോൺ കാടിനകത്തേക്ക് കയറി അവിടുത്തെ ഒരു ഊരിലെ അവരുടെ ഊരിൻ്റെ തലവനെ അടക്കം ഒരു ഊരിനകത്തുള്ള 75 ആളുകളെ കൊന്നുകളഞ്ഞ് ആ ഭാഗത്ത് മൈനിങ് നടത്തിയിട്ടാണ് അവരവരുടെ ഭരണം തന്നെ തുടങ്ങിയത്. അപ്പോൾ ഈ കാര്യം എന്തുകൊണ്ട് ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല, ഇതൊന്നും ആരും അറിയുന്നില്ല. ഈ പുള്ളിക്കാരൻ ആദിവാസികളെ സാവേജ് എന്ന് പബ്ലിക്കായി വിളിച്ച ആളാണ്. ഈ ഡീഫോറസ്റ്റേഷനെ വേണ്ടി, ഡീഫോറസ്റ്റേഷനെ പറ്റിയിട്ട് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സയൻറ്റിസ്റ്റിനെ പബ്ലിക്കായിട്ട് ഫയർ ചെയ്ത മനുഷ്യനാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതും ആഗോളതാപനം എന്ന് പറയുന്നതും വെറൊരു മിത്താണെന്നും അങ്ങനെ സംഭവം ഇല്ലാന്നും ഞാനതിനെ അംഗീകരിക്കില്ല എന്നും പരസ്യമായിട്ട് പറഞ്ഞ ഒരാളാണ്. ഇപ്പോൾ ഇത് ഈ ഫോറസ്റ്റ് ഫയർ ഉണ്ടായ കേസ് തന്നെ പുറത്തേക്ക് വിട്ട ഒരു ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനൊരു മനുഷ്യൻ ഒരു നാട് ഭരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അവിടെയുള്ള ഗോൾഡ് മൈനേഴ്സിനായാലും അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഐ മീൻ തടിക്കച്ചവടം നടത്തുന്നവർക്കായാലും എല്ലാവർക്കും ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് കാട് എന്ന് പറയുന്നതോ അതിനകത്തുള്ള ജീവികൾ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതോ ആദിവാസികൾ എന്ന് പറയുന്നതോ ഒന്നും ഒരു വിഷയമല്ല. കാരണം ക്ലൈമറ്റ് ചേഞ്ച് പോലും മിത്താണ്, അതൊന്നും സംഭവം നടക്കുന്ന കാര്യമൊന്നുമല്ല, വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് നമ്മൾ എന്താണ് കൂടുതൽ പ്രതീക്ഷിക്കാനുള്ളത്? ആദിവാസികൾ ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഫയറിൽ അവരെ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാര്യം അവരുടെ വില്ലേജുകൾ കത്തിപ്പോയിട്ടുണ്ടായിരിക്കും, അവർ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പുറം ലോകമായിട്ട് ഒട്ടും ബന്ധപ്പെടാൻ പറ്റാത്ത ആളുകളാണ്. കാര്യം ഈ ഇത്രയും പ്രിസ്റ്റീൻ ഫോറസ്റ്റിനകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ പോലുള്ളൊരു പ്രതിരോധ സംവിധാനമല്ല ശരീരത്തിൽ, ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആളുകളായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരുപാട് അസുഖങ്ങൾ വന്ന് കയറിയും മരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അവർക്ക്. വെറുതെ സമ്പർക്കം സംസാരിച്ചാൽ പോലും അത്രയും ഒരു ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജനങ്ങളാണ് ഇപ്പോൾ ഇത്രയും കാർബൺ ഡയോക്സൈഡും കാർബണും ഒക്കെ നിറഞ്ഞ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു കാടിനകത്ത്. ആ ഒരു കാട് മൊത്തം ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞിരിക്കുകയാണ്, പുക കാരണം. കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല കാർബൺ മോണോക്സൈഡ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർ ഇതിനൊക്കെ എങ്ങനെ അതിജീവിക്കുക എന്നുള്ളത് നോക്കിക്കാണ്ട ഒരു കാര്യമുണ്ട്. കാര്യം 80 ഗോത്രങ്ങൾ ഓൾമോസ്റ്റ് ഫുള്ളായി തന്നെ ഇല്ലാതായിട്ടുണ്ട് ഇതുപോലെയുള്ള പുറത്തുനിന്ന് ആൾക്കാരായിട്ട് സമ്പർക്കം കൊണ്ട്. അത് അവർ കാട് കത്തിച്ചിട്ടൊന്നും അല്ലായിരുന്നു, വെറുതെ സമ്പർക്കത്തിൽ തന്നെ സംസാരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇടപഴകുന്നതിൽ തന്നെ അത്രയധികം ആദിവാസികൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിന് നമ്മൾ വെച്ച് ഇതിനെ കാണാൻ, ഇപ്പോഴത്തെ ഈ ഫോറസ്റ്റ് ഫയറിനെ കാണുകയാണെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ വെന്ത് ചുട്ട് വെന്ത് മരിച്ചില്ലെങ്കിൽ പോലും, മരിക്കാനും ചാൻസ് ഉണ്ട്, മരിച്ചില്ലെങ്കിൽ പോലും അല്ലാതെ ഉണ്ടാകുന്ന ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ആദിവാസികൾ ഇതിൽ മരിച്ച് മണ്ണടിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു സംസ്കൃതിയാണത്. എന്താ പറയുന്നത്, മനുഷ്യരുണ്ടായ ഒരു കാലഘട്ടം തൊട്ട് ഇന്ന് ഇങ്ങോട്ട് ഈ ഒരു കാലം വരെ എങ്ങനെയായിരുന്നു അന്ന് മനുഷ്യരുടെ ഒരു തുടക്കം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ കാടിനകത്തൊക്കെ ജീവിച്ചിരുന്ന കാലം എങ്ങനെയായിരുന്നു ഒക്കെ നമുക്ക് നോക്കി കാണാവുന്ന, നോക്കി പഠിക്കാവുന്ന വലിയൊരു ഒരു പാഠപുസ്തകമാണ് ശരിക്കും. അതൊക്കെ
ഒക്കെ എന്താ പറയുക അപ്സൈഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് അത് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യാം, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ലേ, കുറേ വേദനിക്കാന്നുള്ളത്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും യു എൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇടപെട്ട് എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാവും, ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. ആമസോൺ, ഇപ്പോൾ നമ്മൾ മലയാളികൾ ആമസോൺ എന്ന് കേൾക്കുമ്പോൾ തെക്കേ അമേരിക്കയിലുള്ള ഒരു മഹാവനം എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇതിന് നമ്മുടെ കോഴിക്കോടായിട്ടൊരു ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആമസോൺ നദിയുടെ താഴെയായിട്ട് ഒരു 4000 മീറ്റർ താഴെ മറ്റൊരു ഭൂഗർഭ നദി ഒഴുകുന്നുണ്ട്. ഇതിനെ ബ്രസീലിയൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന പേര് റയോ ഹംസ എന്നാണ്, ഹംസ റിവർ. ഈ പറയുന്ന ഹംസ മലയാളിയാണ്, നമ്മുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഒരു ഭൗമശാസ്ത്രജ്ഞനാണ്. പുള്ളിക്കാരൻ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ബ്രസീലിൽ സെറ്റിൽഡ് ആയിട്ട് ഒരാളാണ്. ഇദ്ദേഹമാണ് ഈ നദിയെ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ടീമും കൂടെ. ഇദ്ദേഹമായിരുന്നു എൻ്റെ ലീഡിങ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ഒരു നദി അറിയപ്പെടുന്നത്. ആമസോണിലെ താഴെയുള്ള ഈ റയോ ഹംസ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ ആമസോൺ നദി ചെന്ന് ചേരുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ മറുകരയിലൊരു വെളിപ്പാടകലയാണ് സഹാറ മരുഭൂമിയുള്ളത്. അതായത് ഒരു ഒരു ഓഷ്യൻ്റെ അപ്പുറത്ത് സഹാറ മരുഭൂമിയും ഇപ്പുറത്ത് ആമസോൺ മഴക്കാടുകളും, അത് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ സഹാറയും ഒരു കാലത്ത് വലിയൊരു വനമായിരുന്നു എന്നുള്ളതാണ്. മരുഭൂമി, ഇപ്പം മരുഭൂമിയായിട്ടുള്ള സഹാറയും ഒരു കാലത്ത് വനമായിരുന്നു. ഇനി ഭാവിയിൽ ഈ പറയുന്ന ആമസോൺ മരുഭൂമി എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ അവിടെ ഉണ്ടാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇനി ഒരു ഒരു ആമസോൺ മരുഭൂമിയെ കൂടെ സഹിക്കാൻ അല്ലെങ്കിൽ അതിനെ കൊണ്ടു നടക്കാനുള്ള പ്രാപ്തി അല്ലെങ്കിൽ ത്രാണി ഈ ഭൂമിക്ക് ഇല്ല. അത്രത്തോളം ഈ ഭൂമിക്ക് ഇതിനൊന്നും എന്താ പറയുന്ന ഉൾക്കൊള്ളാൻ പഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനു മുമ്പായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യേണ്ടിയിരിക്കുന്നു. ചെയ്യാൻ പറ്റുന്ന കാര്യം ആക്ച്വലി യു എൻ പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എല്ലാവരും ഇടപെട്ടുകൊണ്ട്, എല്ലാ രാജ്യങ്ങളും ഈ വിഷയത്തിൽ സീരിയസ് ആയി എടുത്തുകൊണ്ട്, ആമസോൺ മാത്രമല്ല ബാക്കിയുള്ള ഫോറസ്റ്റിൻ്റെ എല്ലാ കാടുകളായാലും എന്ത് പ്രകൃതി സംവിധാനങ്ങളിൽ നശിപ്പിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് കാശ്മീരിന് പദവി കൊടുത്തോ പദവി കൊടുത്തില്ലെന്നോ, അല്ലെങ്കിൽ രാമരാജ്യം പണിയണോ വേണ്ടെന്നോ, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പണിയണോ പൊളിക്കണോ എന്നോ, അല്ലെങ്കിൽ ശബരിമലയിൽ ആണ് കയറണോ പെണ്ണ് കയറണോ, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. കാര്യം ശ്വസിക്കാൻ ഓക്സിജൻ വേണം എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട്, അതൊരു റിയാലിറ്റി ആയതുകൊണ്ട്, കുടിക്കാൻ വെള്ളം വേണമെന്ന് റിയാലിറ്റി ആയതുകൊണ്ട്, കഴിക്കാൻ വിഷമില്ലാത്ത ഭക്ഷണം വേണം എന്ന് റിയാലിറ്റി ആയതുകൊണ്ട്, അത്തരം വിഷയങ്ങളിലേക്ക് തന്നെയാണ് ശ്രദ്ധ പോകേണ്ടത്. അത് ബേസിക് ആയിട്ടുള്ള നീഡ് അതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഉറവിടങ്ങളെ സംരക്ഷിക്കുക, നശിപ്പിക്കാതെ കാത്തുവെക്കുക എന്നുള്ളത് അടുത്ത ജനറേഷനോട് നമ്മൾ കാണിക്കുന്ന ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഇനി വരുന്നവരോട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോ, ഞങ്ങൾ ഞങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്ന് പറയുന്ന ആ ഒരു രീതി ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് വലിയൊരു വിപത്ത്, വളരെ ഭീകരമായിട്ടുള്ള ഒരു കാലാവസ്ഥ ചേഞ്ചിലേക്ക് ഇത് നയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൂടുതൽ വീഡിയോകൾക്കായി അപ്ഫ്രണ്ട് സ്റ്റോറീസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.